നമസ്കാരം. ആദിശങ്കരന്റെ ആത്മാവ് ഭക്തരിലൂടെ കേദാർനാഥിലുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കേദാർനാഥ് ക്ഷേത്രത്തിൽ പുനർനിർമ്മിച്ച ആദിശങ്കരാചാര്യരുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണക്കാരുടെ ജീവിതത്തിനായി പ്രയത്നിച്ച ജീവിതമായിരുന്നു ശങ്കരാചാര്യരുടേത്. ഭാരതീയ ദർശനം മനുഷ്യന്റെ ഉന്നമനത്തെയും ക്ഷേമത്തെയും കുറിച്ചാണ് സംസാരിക്കുന്നത്. ജീവിതത്തെ വളരെ സമഗ്രമായ രീതിയിലാണ് ഇത് കാണുന്നത്. ജീവിതത്തെ പൂർണ്ണതയിൽ കാണുന്നതാണ് ഭാരതീയ ദർശനം. ഈ സത്യത്തെക്കുറിച്ച് ജനങ്ങളെയും സമൂഹത്തെയും ബോധവാന്മാരാക്കാനാണ് ആദി ശങ്കരാചാര്യർ ശ്രമിച്ചത്. കേദാർനാഥിലെ വികസനം ശ്രീ ശങ്കരാചാര്യരുടെ അനുഗ്രഹത്തിന്റെ ഫലമാണ്. അദ്ദേഹത്തിന്റെ ജീവിതയാത്ര അസാധാരണമാണ്. സാധാരണക്കാരുടെ ക്ഷേമത്തിനായി സമർപ്പിച്ച ജീവിതമായിരുന്നു ശങ്കരാചാര്യരുടേത്. പുതിയ ഇന്ത്യ ശങ്കരാചാര്യരുടെ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. എല്ലാ മഠങ്ങളും ജ്യോതിർലിംഗങ്ങളും നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, പ്രധാനമന്ത്രി പറഞ്ഞു. അനാച്ഛാദന കർമ്മം നിർവഹിച്ച ശേഷം ശ്രീ ശങ്കരാചാര്യരുടെ മുന്നിൽ ചമ്രം പടഞ്ഞിരുന്ന പ്രധാനമന്ത്രി ധ്യാന നിമഗ്നനായി. ശങ്കരസ്തോത്രം ഉരുവിട്ട് മാനസപൂജ നടത്തി. തകർന്ന കേദാർനാഥിനെ പുനരുദ്ധരിക്കുവാൻ സാധ്യമാകുമോ എന്ന് പലർക്കും സംശയമായിരുന്നുവെന്നും എന്നാൽ ഇന്ന് അത് സാധ്യമായിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രത്നൈ കൽപ്പിതമാസനം ഹിമുജലൈ സ്നാനം ച ദിവ്യാംബരം നാനാരത്നവിഭൂഷിതം മൃഗമദാ മോദാങ്കിതം ചന്ദനം ജാതീ ചമ്പക ബിൽവപത്ര രചിതം പുഷ്പം ച ധൂപം തഥാ ദീപം ദേവദയാനിധേ പശുപതേ ഹൃത്കൽപ്പിതം ഗ്രേയതാം സൗവർണേ നവരത്നഖണ്ഡ രചിതേ പാത്രേ ഘൃതം പായസം ഭക്ഷം പഞ്ചവിധം പയോദധിയുതം രംഭാഫലം പാനകം ശാഖാനാം ജലം രുചികരം കർപ്പൂരഖഡ്ഡോജ്വലം ൂലം മനസാ മയാ വിരചിതം ഭക്ത്യാ പ്രഭോ സ്വീകുരു ഛത്രം ചാമരയോർയുഗം വ്യജനകം ചാദശർക്കം നിർമ്മലം വീണാഭേരി മൃദംഗ കാഹലകലാ ഗീതം ച നൃത്യം തഥാ സാഷ്ടാം പ്രണതി സ്തുതിർബഹുവിധാ ഹോ തത് സമസ്തം മയാ സങ്കൽപേന സമർപ്പിതം തവ വിഭോ പൂജാം ഗൃഹാണ പ്രഭോ ആത്മാ ത്വം ഗിരിജാ മതിഃ സഹചരാ പ്രാണാ ശരീരം ഗൃഹം പൂജാതേ വിഷയോപഭോഗ രചനാ നിദ്രാ സമാധി സ്ഥിതിഃ സഞ്ചാരഃ പദയോ പ്രദക്ഷിണ വിധിഃ സ്തോത്രാണി സർവാ ഗിരോ യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം കരചരണകൃതം വാക്കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതം വിഹിതം വാ സർവമേതക്ഷമസ്വം ജയ ജയ കരുണാബ്ധേ ശ്രീമഹാദേവ ശംഭോ ജയ ജയ കരുണാബ്ധേ ശ്രീമഹാദേവ ശംഭോ ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. കേദാർനാഥിൽ 130 കോടിയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചില അനുഭവങ്ങൾ അതീന്ദ്രിയമാണ്, അത് വാക്കുകൾക്കതീതമാണ്. കേദാർനാഥിൽ വരുമ്പോൾ അത്തരമൊരു അനുഭവമാണ് ഉണ്ടാകുന്നത്. രാജ്യത്തിന്റെ ആത്മീയ സമ്പന്നതയാണ് കേദാർനാഥ്. 2013 പ്രളയത്തിന് ശേഷം കേദാർനാഥിൽ ഇനിയൊരു പുനരുദ്ധാരണം സാധ്യമാകുമോ എന്ന് ജനങ്ങൾ ചിന്തിച്ചു. എന്നാൽ കേദാർനാഥിൽ വീണ്ടും ഒരു വികസനം സാധ്യമാണെന്ന് എൻ്റെ ഉള്ളിലെ ശബ്ദം പറയുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഞാൻ ഡൽഹിയിലിരുന്ന് നേരിട്ട് വിലയിരുത്തുന്നുണ്ടായിരുന്നു. ഡ്രോൺ വീഡിയോകളുടെയും മറ്റും സഹായത്തോടുകൂടിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഓരോ ഘട്ടവും വിലയിരുത്തിയിരുന്നത്. ഈ പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയ എല്ലാ റാവലുമാർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേദാർനാഥ് ശിവക്ഷേത്രത്തിൽ പൂജ നടത്തിയ ശേഷമാണ് ശങ്കരാചാര്യരുടെ പ്രതിമ മോദി അനാച്ഛാദനം ചെയ്യുവാൻ പ്രധാനമന്ത്രി എത്തിയത്. പ്രളയത്തിൽ തകർന്നതിനെ തുടർന്ന് പുനർനിർമ്മിച്ച ശങ്കരാചാര്യ സമാധി അദ്ദേഹം നാടിന് സമർപ്പിച്ചു. മൊത്തം 130 കോടി രൂപ ചെലവിട്ടാണ് കേദാർനാഥിലെ പുനർനിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയത്.
പ്രതിമയുടെ പുനർനിർമ്മാണത്തിന് പുറമേ പുരോഹിതരുടെ താമസസ്ഥലങ്ങൾ വിവിധ സ്നാനഘട്ടങ്ങൾ നദിയുടെ പാർശ്വഭിത്തികൾ പോലീസ് സ്റ്റേഷൻ ആശുപത്രി ഗസ്റ്റ് ഹൗസുകൾ എന്നിവയും പുനർനിർമ്മിച്ച ബിൽ ഉൾപ്പെടും ആദി ശങ്കരാചാര്യ സമാധിയുടെ ഉദ്ഘാടനത്തിന് നിങ്ങൾ എല്ലാവരും സാക്ഷികളായിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭക്തരെല്ലാം വലിയ ആവേശത്തിലാണ് അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം പുരോഗമിക്കുകയാണ് അവിടെ കഴിഞ്ഞ ദിവസം വിപുലമായ രീതിയിൽ ദീപോത്സവം നടത്തി അയോധ്യ അതിന്റെ പഴയ പ്രൗഢി തിരിച്ചുപിടിക്കുകയാണ് കാശി വിശ്വനാഥ് ഇടനാഴി പദ്ധതിയുടെ ജോലികൾ പുരോഗമിക്കുകയാണ് വാരണാസിയിലും വലിയ പുരോഗതിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മുടെ രാജ്യം വലിയ സ്വപ്നങ്ങൾ കണ്ട് സമയബന്ധിതമായി ആ സ്വപ്നങ്ങൾ കയ്യെത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത 10 വർഷത്തിനുള്ളിൽ കേദാർനാഥിന്റെ വികസനത്തിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടാകും വികസന പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടപ്പാക്കുന്നതിൽ ഈ സർക്കാരിനെയും അഭിനന്ദിക്കുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കേദാർനാഥിൽ 300 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം തുടക്കമിട്ടു സരസ്വതി സംരക്ഷണ ഭിത്തി സ്നാനഘട്ടങ്ങൾ മന്ദാകിനി സംരക്ഷണ ഭവനങ്ങൾ മന്ദാകിനി നദിയിലെ ഗരുഡ്ചട്ടി പാലം തുടങ്ങിയവയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു ന്യൂസ് ഡെസ്ക് ഭാരതകേസരി ടിവി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും